കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലേക്ക് ഒറ്റയടിക്ക് വരികയാണ്. ഇലക്ഷൻ വരാൻ പോവാണ്, അവർക്ക് പിന്നെ ഇലക്ഷന് വേണ്ടി ധാരാളം പൈസ വേണം. കൂട്ടമായിട്ട് ഈ ഇത്രയും കോടി ജനങ്ങളെ ആക്രമിച്ച് കൊലപോലെ ചെയ്യാണ് രാജ്യത്തും രാജ്യ ഭരണാധികാരിയും സർക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്യാസിന്റെ വിലക്കയറ്റം എന്നുള്ള മനുഷ്യന്റെ തറ മാന്തി പൊളിക്കുന്ന ലെവലിലാണ്. കാരണം ഒരുത്തനും ഗ്യാസ് ഇല്ലാത്ത ജീവിക്കാൻ പറ്റും. കാരണം ഒരു ഒരു ചായ ഉണ്ടാക്കി സബ്സിഡി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ബാങ്കിൽ ഒരു ആറു മാസം സബ്സിഡി വന്നിട്ടുള്ളൂ. ഇപ്പൊ എത്ര കൊല്ലം ഈ സബ്സിഡി വരുന്നുണ്ടോ? അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കുറയ്ക്കുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടുക. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനും ഭയങ്കര പ്രയാസമാണ്. കാരണം പ്രയാസത്തിന്റെ മുകളിൽ ആരോടാ പറയാ, ആരോട് പറയൂ? അതാ പറഞ്ഞ ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവമായതൊന്നും ഇപ്പൊ ഒന്നും കനിയും തരുമല്ല, വരാൻ സാധ്യതല്ല. എന്തുകൊണ്ടാ അത്? പ്രാകൃതമായ മനുഷ്യൻ അല്ല. കണ്ടിട്ട് എങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇതിന് ഉത്തരം ആരാ പറയേണ്ടത്? നമ്മളെ നിലനിർത്തുന്ന ഗവൺമെന്റുകളല്ലേ നിരക്ക് ഉത്തരവാദികൾ. ദൈനംദിനം താഴോട്ട് താഴോട്ട് പോവുക, സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി പോവുക. സാധാരണക്കാരൻ്റെ ദയനീയ അവസ്ഥയാണ്. കാരണം ഒരു വീട്ടിലേക്ക് ഒരു 500 രൂപയായിട്ട് പോയി കഴിഞ്ഞാൽ ആ രാവിലെ വരുമ്പോൾ ഒന്നും ഇല്ലാത്ത ലെവലാണ്. കേരളത്തിൽ മാത്രമുള്ള നല്ല രീതിയിലും സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനം, ബാക്കി എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങളും ബി ജെ പിയും സംഘപരിവാരവും ഭയങ്കര വിളയാട്ടുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊറോണ പോ അല്ലെങ്കിൽ കിണ്ണം മുട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനത്തെ ആളുകളുടെ ഇടയിൽ ഇതൊക്കെ നടക്കും. ഫ്ലിപ്കാർട്ടിൽ വരെ ചാണകം വിൽക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ അതിൻ്റെ ഒരു ചാണകവും മൂത്രവും വിൽക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഭീകര സംഭവം, അതായത് ജനങ്ങൾ വല്ലാത്തൊരു വിശ്വാസത്തിൻ്റെ ഒരു അടിമയായി കഴിഞ്ഞു. അതെ 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 അതെ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാണിജ്യ സിലിണ്ടറിന് 209 രൂപയാണ് ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. മുൻപ് കാലങ്ങളിലൊക്കെ 1 രൂപ, 2 രൂപ, 9 രൂപ ഇത്തരത്തിലായിരുന്നു വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 200 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഇത് എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ലാഭം എന്ന് ആർക്കെങ്കിലും അറിയുമോ? ഈ ചോദ്യമുയർത്തിയാണ് ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി ജനങ്ങൾ പറയട്ടെ. ഞാൻ ഒരു ചെറിയ സംശയത്തിന് ഉത്തരം കിട്ടാൻ വന്നതാ. അതായത് 209 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയിരിക്കുന്നത്. ഇത് കൂട്ടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കൂട്ടുന്നത് ഗ്യാസ് കമ്പനിക്കാരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കൂട്ടുകയാണ്. അതായത് ഇപ്പോൾ ഇവർ അധികാരത്തിൽ കയറിയപ്പോൾ പെട്രോളിൻ്റെ വിലയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിന് ഒരു 100 രൂപയിൽ താഴെയായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആ സമയത്ത് 430 രൂപ മുതൽ 600 രൂപ വരെ വന്നിരുന്നു ഗ്യാസിൻ്റെ വില. അതും സബ്സിഡി ആയിട്ട് നമുക്ക് 150-200 രൂപ നമുക്ക് തിരിച്ച് കിട്ടിയിരുന്നു. അതിപ്പോൾ സബ്സിഡിയും ഇല്ല, അതിനേക്കാൾ വില കുറഞ്ഞ സമയത്ത് ഇത്ര അധികം കൂട്ടുന്നത് ഒരു അവർ പറഞ്ഞ കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഒരു ജോക്കായിട്ട് നമുക്ക് എടുക്കാം. കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട്. ഇത് വെറും അദാനിക്കും മറ്റേ അംബാനിക്കും ഒക്കെ വേണ്ടി അതേപോലെയുള്ള കോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന വലിയ തുകയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഇതിപ്പോൾ ജനങ്ങൾ ഒരുതരം കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അല്ലാതെ ഇപ്പോൾ സൺഡേ എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ വരുന്നുണ്ട്, 3-4 സംസ്ഥാനത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, ആ കൂടാതെ മറ്റേ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുൻപോ കയറ്റിയാൽ പെട്ടെന്ന് ആളുകൾ പറയും ആ അതാ ഇലക്ഷൻ വന്നു കൂട്ടി. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുൻപേ തന്നെ ഒന്ന് കുറച്ചതാണ് ഇപ്പോൾ. അത് ജനങ്ങൾക്ക് മിക്കവാറും മനസ്സിലാവും എന്തിനാണ് കുറയ്ക്കുന്നത് എന്നുള്ളത്. അതായത് കുറേ മുൻപേ കുറയ്ക്കണം. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ബലം പ്രത്യേകമായിട്ട് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടി, അതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വാണിജ്യ ആവശ്യത്തിനുള്ളത് കൂട്ടി, അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തൽക്കാലം കുറച്ച് നേരം, അതായത് ഇപ്പോൾ പെട്രോളിൻ്റെ വിലയും കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കൂട്ടാതിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പെട്ടെന്ന് കുറച്ചത് ആവും ഇപ്പോൾ സമാധാനമായി നമ്മുടെ സർക്കാർ, അതെ നമ്മുടെ സർക്കാർ കുറച്ചു എന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള കള്ളക്കളി എന്താണെന്നുള്ളത് ജനങ്ങൾക്ക്, സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിപ്പം ഇലക്ഷൻ കൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ അവസ്ഥയും കഴിയും. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഗ്യാസ് മാത്രമല്ല, ഗ്യാസ്, പെട്രോൾ എല്ലാത്തിനും നമ്മുടെ ഇപ്പം ടാക്സ്, GST എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഇപ്പോൾ അവരിപ്പോൾ ഗവൺമെൻറ് വലിയ തുക കടമെടുക്കാൻ പോവുക. കേന്ദ്ര ഗവൺമെൻറ്, ഇപ്പോൾ കേരള ഗവൺമെൻറ്റിനെ കടമെടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന പാർട്ടി, അവർ വലിയൊരു തുക കടമെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്ക് എത്ര വേണമെങ്കിലും കടമെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ അവർ ആകെ ജനങ്ങളെ ആകെ അതിനെന്താ പറയുക. താങ്കൾക്ക് ശരിക്കും 209 രൂപ ഒരു വാണിജ്യ സിലിണ്ടറിൻ്റെ മുകളിലാണ് കൂടുന്നത്.
250 രൂപ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ മുകളിൽ കൂട്ടുമ്പോൾ ആ കണക്കൊന്ന് പറയാമോ? എത്ര കോടി ജനങ്ങൾ ഒന്ന് പറയാമോ? ആ എത്ര കോടി, ആ കോടി കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലേക്ക് ഒറ്റയടിക്ക് വരികയാണ്. ഇലക്ഷൻ വരാൻ പോവാണ്. അവർക്ക് പിന്നെ ഇലക്ഷന് വേണ്ടി ധാരാളം പൈസ വേണം. അന്നിവിടെ കൊടകര കൊടകര പോലുള്ള സ്ഥലത്ത് ഇപ്പോൾ സ്ഥലത്ത് അത് ഇപ്പോൾ നമ്മൾ സുരേന്ദ്രനെ പിടിച്ചിരിക്കുന്നു, അവിടെ മനസ്സിലായിരിക്കുന്നു. അതേമാതിരി പിടിക്കാത്ത എത്ര സ്ഥലത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണമിട്ട് ആളുകളെ വിലയ്ക്ക് വാങ്ങുക എന്നുള്ള ഒറ്റ ഒരു പരിപാടി മാത്രമേ ഇവർക്കുള്ളൂ. ഈ അതായത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മെരിക്ക് ഞെരിക്ക് ഞെരിക്ക് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഭാരതം അല്ലെങ്കിൽ കേരളം മാറിക്കൊണ്ടിരിക്കും, അല്ല ഇന്ത്യ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താ? ഇപ്പോഴത്തെ ഇന്ത്യ ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അമ്പലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടെ സാധാരണക്കാരും ദളിതരും ആദിവാസികളും ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിൽപ്പെട്ടിട്ട് ഉയരുമ്പോൾ അവർ മറ്റേ അമ്പലങ്ങളും മറ്റേ സ്റ്റാച്ചു മറ്റേ പ്രതിമകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദാ നമ്മുടെ മറ്റേ ആദിശങ്കരൻ്റെ പ്രതിമകൾ, അതിൻ്റെ മേലേക്കാണ് അവർക്ക് പോകുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇനി രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ വെറുതെ ഡോക്ടറെ അടുത്തും മറ്റേ ആശുപത്രികളിലും ഒന്നും പോകണ്ട. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് നമ്മുടെ മാതാവിൻ്റെ മൂത്രമല്ലോ, പശു മൂത്രം അത് കുടിക്കുക, അല്ലെങ്കിൽ ചാണകം മെഴുകുക, ഇത് മതിയല്ലോ. അമ്പലം പണിത അവിടെ പോയി പ്രാർത്ഥിച്ചാൽ രോഗം മാറും. അതുകൊണ്ട് ആരാ അത്തരം ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ മുഴുവൻ കൊണ്ടെത്തിക്കുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു 18 നൂറ്റാണ്ടിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുക. ഫ്ലിപ്കാർട്ടിൽ ചാണകം വരെ വിൽപ്പന കിട്ടാൻ തുടങ്ങി. അതെ, അത് വല്ലാത്തൊരു സംഭവമാണ്. അതായത് നമ്മൾ പറയുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ വരെ ചാണകം വിൽക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ അതിൻ്റെ ഒരു ചാണകവും മൂത്രവും വിൽക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഭീകര സംഭവം. അതായത് ജനങ്ങൾ വല്ലാത്തൊരു വിശ്വാസത്തിൻ്റെ ഒരു അടിമയായി കഴിഞ്ഞു. അതെ 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 അതെ. അതിപ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉത്തരേന്ത്യൻ ജനങ്ങൾ ഏകദേശം അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരിക്കും തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ അത് മതി. അത് ഇപ്പോഴതാ നമ്മുടെ ഈ കൊറോണ കാലത്ത് എത്ര ആളുകളെ ശവങ്ങളാണ് ഗംഗയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഈ കൊറോണ പോ, കൊറോണ പോ, അല്ലെങ്കിൽ കിണ്ണം മുട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനത്തെ ആളുകളുടെ ഇടയിൽ ഇതൊക്കെ നടക്കും. അല്ലാതെ എനിക്ക് തോന്നില്ല കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കും തോന്നില്ല, മനസ്സിലാവും തോന്നില്ല. ഏതായാലും ഇത് വളരെയധികം ദൂരം. ഇനി ഇപ്പോഴും ഒരു അവർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കാര്യം വളരെയധികം വിഷമകരമായ അവസ്ഥയിലേക്കാണ് ഇനി കൊണ്ടിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിന് 250 രൂപയാണ് കൂടിയിട്ടുള്ളത്. ഇത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇത് കോർപ്പറേറ്റുകളുടെ വയറ് നിറയ്ക്കാൻ തന്നെ വേറൊന്നിനല്ല, കോർപ്പറേറ്റ് വൽക്കരണവും മുതലാളിത്തവൽക്കരണമാണ് ഇവിടെ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ സംഭവം, വേറൊന്നല്ല. ഇവരിപ്പം ഇപ്പം പിന്നെ വാണിജ്യമല്ല, ഇപ്പോൾ വീടുകളിലേക്കുള്ള ഗ്യാസിന് 200 രൂപ കുറച്ചു. അതെന്തിനാ, എന്തിനാ കുറച്ച്? തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ്. 200 രൂപ 100 രൂപേൻ്റെ കണക്ക് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. മുൻപ് കാലങ്ങളിൽ ശരിക്കും നമുക്ക് എന്താണ് പറയുക, 1 രൂപ 2 രൂപ 9 രൂപ കൂട്ടിയ സമയത്ത് ഇവിടെ കാളവണ്ടി വലിച്ച ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇത് 200 രൂപ എന്ത് ജാതി കൊള്ളടിയാണ്? കൊള്ളടിയല്ലേ, മഹാ കൊള്ളടി. അതെന്ന് പറഞ്ഞ് കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ്. ഇപ്പം റെയിൽവേ വിമാനത്താവളോ എല്ലാം വിറ്റുകൊണ്ടിരിക്കുന്നു, എല്ലാം വിറ്റുകൊണ്ടായിരിക്കും. ഇനി പാർലമെൻറ്റും വെക്കും, എല്ലാം വിൽപ്പനയ്ക്ക് വെക്കാനല്ലേ. ജനങ്ങൾക്ക് ഒരു രക്ഷയില്ല, മണിപ്പൂരിൽ കണ്ടില്ലേ ജനങ്ങൾക്ക്. ഇത്തരം രീതിയിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ ഒരു അവസ്ഥ. നമ്മളുടെ കാര്യം ഓക്കെ, നമ്മൾ നല്ല സമയത്ത് ജീവിക്കുന്ന ആളുകളാണ്, നമുക്ക് അവകാശപ്പെടാം. പക്ഷേ നമ്മളുടെ ഒക്കെ കുട്ടികളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? കുട്ടികളുടെ അവസ്ഥ പറഞ്ഞാൽ കേരളത്തിൽ മാത്രമുള്ളൂ നല്ല രീതിയിലും സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനം. ബാക്കി എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങളും ബി ജെ പിയും സംഘപരിവാരവും ഭയങ്കര വിളയാട്ടുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, കേരളത്തിലേക്ക് ഈ ഇടതുപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം പോക്കാണ്. കംപ്ലീറ്റ് പിന്നെ അടിയിൽ കാക്കിയും മേലെ കതിറിട്ട് അടുക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സിലെ അധികം ആളുകളും. കേരളത്തിലായത് കൊണ്ടാണ് അധികം ആളുകൾ അതിലേക്ക് പോകാത്തതും. മനസ്സിലായില്ലേ? അതാണ് ഇത്തരം ഇതിലേക്ക് പോകണം. എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? ഇന്ത്യൻ്റെ അവസ്ഥ വളരെ മോശം, ദയനീയം. അതന്നെ, ദയനീയം. ചെറിയൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, 209 രൂപയാണ് ഗ്യാസിന് കൂടിയത്. ഇതിന് കാരണം എന്തെങ്കിലും ശരിക്കും സാധാരണക്കാരൻ ഇന്നലെ നിലക്ക് നിങ്ങൾക്ക് അറിയോ? സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതിലൊരു മാറ്റം ഉണ്ട്. 209 അല്ല കൂടിയത്, ഒരുപാട് കൂടിയിരിക്കുന്നു. ഇപ്പം കൂടിയതാണ് 209. കാരണം നമ്മൾ ശീലിപ്പിച്ച ഒരു ഗ്യാസിലേക്ക് ശീലിപ്പിച്ചിട്ട് ഇപ്പോൾ എന്താ പറയാ, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളാ കൊല്ലാക്കൊല്ലാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയും ആ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ വഴിതിരിച്ചു വിടാനുള്ള സംസ്ഥാനങ്ങളിലുള്ള ഓരോരോളും അതിന് തെളിവാണ്. കാരണം അവർ ചർച്ച ചെയ്യാൻ പാടില്ല സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ, തൊഴിലില്ലായ്മ,
അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഈ രാജ്യത്ത് ചർച്ച ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ആളുകളുടെ മനസ്സ് ആളുകളുടെ ചിന്താഗതിയൊക്കെ വേറെ ലെവലിലേക്ക് ചിന്തിപ്പിച്ചിട്ട്. ഇതിനപ്പുറത്തേക്ക് 209 രൂപയാണ് കൂടിയത്. 209 രൂപ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. മുൻപ് സർക്കാരുകൾ ഉണ്ടായിരുന്നു, 1, 2, 9 രൂപയ്ക്ക് 9 രൂപ കൂട്ടിയപ്പോൾ വരെ കാളവണ്ടി ഒലിച്ച ആളുകളൊക്കെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് 209 ടു നമ്മളുടെ ജനസംഖ്യ കൂട്ടുമ്പം കൊള്ളയടിക്കുന്നതിന് ഒരു പരിധിയില്ലാതെ സാധാരണ ആളുകൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയത്ത് സത്യത്തിൽ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തറ മാന്തി പൊളിക്കുന്ന ലെവലിലാണ്. കാരണം ഒരുത്തനും ഗ്യാസില്ലാത്ത ജീവിക്കാൻ പറ്റും. കാരണം ഒരു ഒരു ചായ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്യാസ് വേണം, ആരെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ആളുകൾ പറയുന്നത് നിങ്ങൾ പഴയ രീതിയിലേക്ക് പോകും, അടുപ്പ് കത്തിക്ക്, കാളവണ്ടി വലിക്കുക എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്, കാളവണ്ടി വലിച്ച സമയം ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ കാളവണ്ടിയിൽ പോവോ? വലിച്ചോ എന്നാ പറയുന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ എന്തിനാണ് ഗ്യാസ് ചെലവാക്കുന്ന ചോദിച്ചത്? ഇതിനൊക്കെ വില കൂടിയ സമയത്ത് ഒരു അദ്ദേഹം ഇവിടെ കാള വലിച്ച അദ്ദേഹം ഇപ്പം നാന്ന് അവിടെ മന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തിനൊന്നും നാവില്ല പുറത്തേക്ക് വരാൻ, ഒരു ശബ്ദം വരെ വരുന്നില്ല. കാരണം കൂട്ടമായിട്ട് ഈ ഇത്രയും കോടി ജനങ്ങളെ ആക്രമിച്ച് കൊല ചെയ്യുകയാണ് രാജ്യത്തും രാജ്യ ഭരണാധികാരിയും സർക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വരുന്ന 2024 ശരിയായ മറുപടി ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നു ഉറപ്പാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധനങ്ങളെ മാതിരിയല്ല, ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരുത്തിന് തൊടാതെ പോവില്ല. ആരെ തൊടാതെ പോവും? എത്ര കോടി ജനങ്ങളുണ്ടോ ആ ജനങ്ങളിലെ മേലൊക്കെ തട്ടിപ്പോണ ഒരു സാധനമാണ് ഗ്യാസ്. അപ്പം അതിൻ്റെ അടിസ്ഥാനമാണ് നമ്മൾ എന്താ പറയുക, മാന്തി പൊളിക്കുന്ന രീതിയിലാണ്. എന്താ ഈ ഭരണം നമുക്ക് കിട്ടിയത്? 9 വർഷം കഴിഞ്ഞു, എന്താ നമുക്ക് സാധാരണക്കാരൻ ജനങ്ങൾക്ക് കിട്ടിയത്? കുറേ കർഷകർ മരിച്ചു, അങ്ങനെയല്ലാതെ തൊഴിലാളികൾക്ക് തൊഴിലുകൾ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി, പൊതുസ്ഥാപനങ്ങളൊക്കെ ഇല്ലം വിറ്റ് തൊലയ്ക്കുമെന്ന് ഉറപ്പാണ്. ഈ ഇല്ല ഉണ്ടാവില്ല. വാണിജ്യ സിലിണ്ടറ് മാത്രമല്ല, നമ്മളെ ഗാർഹിക സിലിണ്ടറിനും ഇവരിങ്ങനെ ഇടക്കും തലക്കായിട്ട് ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതൊരു കോർപ്പറേറ്റ് കളിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റായ നയമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കുറയ്ക്കുക, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂട്ടുക. ഇത് നമ്മളിപ്പോൾ ഇത് തുടർച്ചയായി നടന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 രൂപയ്ക്ക് ചായ കുടിക്കുന്നത് ഇന്നിപ്പോൾ 10 രൂപ അല്ല ചായക്ക്, 12 രൂപ കൊടുക്കണം ചായക്ക്. ഏത് സ്ഥലത്ത് പോയാലും ഒരു ചെറിയൊരു ചായപ്പീടിയെ പോയി കഴിഞ്ഞാൽ നമ്മൾ 12 രൂപ കൊടുക്കണം. 10 രൂപ ആയിരുന്നു നമ്മൾ ചായക്ക് റൗണ്ടായിട്ടാണ് കൊടുത്തിരുന്നത്, ഇപ്പോൾ അത് 12 രൂപയായി. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനും ഭയങ്കര പ്രയാസമാണ്. കാരണം പ്രയാസത്തിൻ്റെ മുകളിൽ ആരോടാ പറയാം, ആരോട് പറയൂ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്തിട്ട് തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ ഇതില്ല, ഒരു നിലനിൽപ്പില്ല. കാരണം ഒരു സീറ്റ് പോലും ഇല്ല, ലോക്സഭയിലും ഇല്ല, നിയമസഭയിലും ഇല്ല. ഇപ്പോൾ ആ സുരേഷ് ഗോപി വലിയ വർത്തമാനം പറയുന്നുണ്ട്, ഇപ്പോൾ തൃശ്ശൂരിൽ ഞാൻ അങ്ങനെ എടുക്കും, തൃശ്ശൂരിനെ അത് അലക്കെറ്റി കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. ഇത്ര രീതിയിലൊക്കെ ശരി പോവുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ? ഭയങ്കര ദയനീയമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ദയനീയമാണ്. കാരണം സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത വളരെ ഇപ്പോൾ ബസ്സിൻ്റെ തൊഴിലാളികളെ കാര്യം തന്നെ എടുക്കുക, ഇവർക്കൊന്നും ഇപ്പോൾ പണിയില്ല. പൊതുമേഖലാ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ആളുകൾ കുറേ സ്ഥലത്തു നിന്ന് ആളുകൾ പിരിച്ചുവിടുന്നുണ്ട്. അതുപോലെ അവരെ ജോലിയും ഇല്ല, കൂലിയും ഇല്ലാത്ത ലെവലിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 രൂപ കൂലി കിട്ടണവന് എന്തെല്ലാം ചിലവുകളുണ്ട്, അവൻ്റെ നിത്യ ചിലവ് കഴിഞ്ഞ് പെട്രോളടിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴത്തേന് 1000 രൂപയാണ് ബാക്കി വീട്ടിലേക്ക് വരുമ്പോൾ വരുന്നത്. ഇത് ഗവൺമെൻറ് ചിന്തിക്കേണ്ടതല്ലേ, എന്തെല്ലാം സംഗതിക്ക് നമ്മൾ പൈസ കൊടുക്കണം, എന്തെല്ലാം ലെവലിൽ. ഇപ്പം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നികുതി പിരിവുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. പണ്ട് വടക്കമ്പീരകഥ എന്ന് പറയുന്ന സിനിമയിലും അതായത് പല പഴയ കാല രാജാക്കന്മാരുടെ പടത്തിലൊക്കെ നമ്മൾ കണ്ട ബ്രിട്ടീഷുകാർ കേരളം ഭരിക്കുന്ന സമയത്ത് അവർ ഒരു നികുതി പിടിച്ചെടുക്കൽ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് ആ ഒരു ഇതിപ്പോൾ വരും ഈ ലെവലിലാണ്. ഇപ്പോൾ അവരും വരും തമ്മിൽ യാതൊരു മാറ്റമില്ല. അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് നമ്മളെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവിടെ എത്തുന്നുള്ളത് ദൈവത്തിനറിയാം. ഈ വാണിജ്യ സിലിണ്ടർ കൂട്ടിയത് കച്ചവടക്കാർക്ക് ഹോട്ടലൊക്കെ പൂട്ടിപ്പോണ സ്ഥിതിയിലെ വരിക. കുടുംബശ്രീയൊക്കെ വളരെ വില കുറച്ചിട്ടാണ് ഊണിനൊക്കെ 20 രൂപ കുറച്ചിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിയും? ഇതിന് ഉത്തരവാദിത്തരാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ആരോടാ ഞങ്ങൾ പറയേണ്ടത്? ആരോടാ പറയുക? സർക്കാർ മാറി മാറി വരുന്ന സർക്കാർ, കേന്ദ്ര സർക്കാർ. ഈ ഹോട്ടലിൽ 20 രൂപ കുടുംബശ്രീ കേരളത്തിൽ അല്ലാതെ എവിടെയാണ് 20 രൂപ ഊണ് കൊടുക്കാറുള്ളത്? 20 രൂപ ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് കുടുംബശ്രീ മുന്നോട്ട് പോവുക? അപ്പോൾ കേന്ദ്രം സബ്സിഡി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ബാങ്കിൽ 6 മാസം സബ്സിഡി വന്നിട്ടുള്ളൂ. ഇപ്പോൾ എത്ര കൊല്ലം ഈ സബ്സിഡി വരുന്നുണ്ടോ? അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സംഗതി. ഞങ്ങൾ ചാനലിലെ ഈ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വന്നൊരു വ്യക്തിയാണ്. ഈ കച്ചവടക്കാർ പൂട്ടിപ്പോകുന്ന സ്ഥിതിയാണ്. അത് കേന്ദ്ര സർക്കാർ ഗൗരവമായിട്ട് ചാനലിൽ വരെ ചർച്ചകൾ വരേണ്ട ഒരു സംഗതിയാണ്. അതൊന്നും പറയാൻ ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
ഇത്രയും വീതിയിൽ പോവുകയാണെങ്കിൽ കച്ചവട സ്ഥാപനം പൂട്ടുകയോ വേണം. ഈ സാധാരണക്കാരന് എങ്ങനെ ഒരു ചെറിയൊരു സ്ഥാപനം നടത്താൻ പറ്റൂ? വളരെ പ്രയാസമാണ്. അത് നമ്മുടെ മാറി മാറി കേരളത്തിലെ 20 MP ഒരു MP മാത്രം ഒച്ചയിട്ടിട്ട് കാര്യമില്ല. അത് വളരെ ശക്തമായിട്ട് ഒന്ന് കേരളത്തിൻ്റെ ആവശ്യം ഒന്നിച്ച് നിന്നുകൊണ്ട് പറയേണ്ട ഒരു സ്ഥിതിയാണ്. 209 രൂപയാണ് ഒറ്റ അടിക്ക് വാണിജ്യ സിലിണ്ടർ കൂട്ടിയിട്ടുള്ളത്. എന്താണ് പറയുന്നത്? നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാശ് ആവശ്യമുണ്ടെന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. ഇന്ത്യയിലുണ്ടായിരുന്ന വികസനങ്ങൾ മുഴുവനും നമ്മളുടെ ഈ ഗ്യാസിനും പെട്രോളിയത്തിനും വില കൂട്ടിയിട്ട് നമ്മളുണ്ടാക്കി തീർത്തത് എന്താ? കുറേ പ്രതിമകൾ. ഈ പ്രതിമകളല്ലാതെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ ആകെ പറയാനുള്ളത് നമ്മൾ ചൊവ്വയിലേക്ക് ഒരു വോയേജർ അതായത് അയച്ചു എന്നുള്ളതാണ്. അതല്ല, അത് ഈ പിന്നെ രാജ്യത്തിന് അതൊക്കെ ആവശ്യമാണ് ഞാൻ ചോദിക്കുന്നത്. 209 രൂപ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ കഷ്ടപ്പെടുന്ന രീതിയിൽ അവരൊക്കെ വല്ലാത്ത രീതിയിൽ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഈ സമ്പ്രദായം ശരിയാണോ എന്ന് എൻ്റെ ചോദ്യം? അത് ശരിയല്ല. കാരണം ഈ പണം കൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ യാതൊന്നും നടത്തുന്നില്ല. ഇവിടെ ഒരു വികസനവും വികസന പ്രവർത്തനം നടത്തുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വികസനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനങ്ങളെ കൊള്ളയടിച്ച് അടിച്ചിട്ട് അല്ലല്ലോ, അങ്ങനെയല്ലോ ചെയ്യേണ്ടത്. ആണോ വികസനങ്ങൾ വേണം, പക്ഷേ ജനങ്ങളെ കൊള്ളയടിച്ചിട്ടാണോ വികസന പ്രവർത്തനം നടത്തേണ്ടത്? അല്ല, വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്, ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതല്ലേ? ജീവിക്കാനുള്ള അവസരങ്ങളല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ആള് ദൈനംദിനം താഴോട്ട് പോവുക, സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി പോവുക, പിന്നെ ഉള്ള കാര്യങ്ങൾ തന്നെ നേരെ ചൊവ്വ നടത്താനുള്ള ഭരണകർത്താക്കൾ ഈ രാജ്യത്തില്ല, അങ്ങനെയായി മാറിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഉണ്ടാക്കുന്ന ഈ പണം മുഴുവനും ഇവിടെ പ്രതിമകൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ഒരൊറ്റ പ്രതിഭാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് കൂടുന്നത് എന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, അത് അറിയേണ്ടതല്ലേ? അറിയേണ്ടതാണ്. എന്താണ് ശരിക്കും ഇത്രയും കൂടുതലിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാം? കൂടുതൽ ഭയങ്കര സാധാരണക്കാരനെ ബുദ്ധിമുട്ടാക്കുന്നതാണെന്നാണ് നമ്മൾ പറയാനുള്ളത്. ഇത്തരം രീതിയിലേക്ക് പോയ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? പരിതാപകരമായിരിക്കും. ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇപ്പൊ ബുദ്ധിമുട്ടിയാണോ ജീവിക്കുന്നത്? അതെ. മുൻപുള്ളതിലും ബുദ്ധിമുട്ടിച്ച് തന്നെയാണോ? അതെ 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 അതെ. ഇങ്ങനെ ഇത് നിരന്തരം കൂട്ടിക്കൊണ്ടിരുന്ന എന്താവും അവസ്ഥ ജനങ്ങൾ? ഞങ്ങളുടെ അവസ്ഥ വളരെ ദുരിതത്തിലേക്ക് തന്നെ എത്തുള്ളൂ. ഇത് നമ്മളെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പം നമ്മളെ ലോകത്തുള്ളത്. എത്ര പണ്ടത്തെ 1985 മുതലുള്ള ഒരു അന്നത്തെ കൂലിയല്ല, അന്നത്തെ കൂലിയിൽ ജീവിച്ച് പോയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാ സാധനം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും വില കൂടി. ഇപ്പോഴത്തെ ഗ്യാസിന് 200 രൂപ കൂടി. ഇതൊക്കെ തന്നെ സാധാരണക്കാർ, ഞാൻ ലോട്ടറി തൊഴിലാളിയാണ്, എൻ്റെ 1985 മുതൽ ഞങ്ങൾക്കന്ന് 26 വർഷത്തിൻ്റെ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അത് പോയി 21 നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്തരം സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു നമ്മുടെ സാധാരണക്കാരുടെ അവസ്ഥ? സാധാരണക്കാരൻ്റെ ദയനീയ അവസ്ഥയാണ്. കാരണം ഒരു വീട്ടിലേക്ക് ഒരു 500 രൂപ പോയി കഴിഞ്ഞാൽ ആ രാവിലെ വരുമ്പോൾ ഒന്നും ഇല്ലാത്ത ലെവലിലാണ്. 500 കിട്ടാനുള്ളൊരു വകുപ്പില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. കണ്ടില്ലേ, ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ, ആളില്ല, ജനങ്ങൾ ഇറങ്ങുന്നില്ല. സാമ്പത്തികപരമായിട്ട് നമ്മളെല്ലാവരും വീക്കാണ്. ഇന്നിപ്പോൾ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സുഖമായി സുഭിക്ഷമായി ജീവിച്ചു പോവാം, അല്ലാതെ സാധാരണക്കാർ അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നവൻ്റെ സ്ഥിതി ദയനീയ അവസ്ഥയാണെന്ന്. അത് സർക്കാരും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കണ്ണുറന്ന് കാണുന്നുള്ളതാണ്. 30 രൂപയാണ് കൂട്ടികൾ. ഈ കൂട്ടുന്നതിൻ്റെ കണക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ശക്തമായൊരു നിലപാടിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഒരു ലൈഫിലെ ഏറ്റവും മർമ്മഘടകമായൊരു സ്ഥാനം ഗ്യാസിനുണ്ട്. ഗ്യാസ് കൊണ്ടാണ് പലരും ഭക്ഷണം ഉണ്ടാക്കുകയും ജീവിക്കുന്നതും പുറമെ ബിസിനസ്സുകൾ നടത്തുന്നതിന് പോലും ഗ്യാസിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഇതിനെ നിലനിർത്താൻ എനിക്കൊന്ന് ഒരു തരം പൊളിറ്റിക്കൽ ട്രെൻഡിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്നത് 200 രൂപ 250 രൂപ ഒക്കെ ഒറ്റടി കൂട്ടുക, അതായത് നമ്മുടെ രാജ്യത്ത് 135-140 കോടി ആളുകളാണ്. അപ്പോൾ ആ ഒരു 200 ഇട്ടു അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എമൗണ്ടുകളാണ് സർക്കാരുകൾ അടിച്ചു കൂട്ടുന്നത്. അതായത് സാധാരണപ്പെട്ട ആളുകൾ ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് പ്രയാസപ്പെടുന്ന ഈ സമയത്ത് ഇത്തരം രീതിയിലേക്കൊക്കെ എന്താണ് താങ്കൾക്ക് അഭിപ്രായമുള്ളത്? എനിക്ക് അഭിപ്രായമില്ല. കണ്ടിട്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇതിന് ഉത്തരം ആരാ പറയേണ്ടത്? നമ്മൾ നിലനിർത്തുന്ന ഗവൺമെൻറ്റുകളല്ലേ നിരക്ക് ഉത്തരവാദികൾ? അവരിതിൽ കൂടെ പല രീതികളും ഈ ഗ്യാസിൻ്റെ വില കൂട്ടിയിട്ടും കുറച്ചിട്ടും പല രീതികളും കാണുന്നുണ്ട്. ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന സാധാരണക്കാരനാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഗ്യാസിൻ്റെ വില എന്തിന് കൂട്ടുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? മനസ്സിലാവും? ഇല്ല, അറിയില്ല. കാരണം പറയാനില്ല. ജനങ്ങൾക്ക് അറിയേണ്ടതല്ലേ? ജനങ്ങൾ അറിയേണ്ടതാണ്.
അത് ശക്തമായിട്ട് ഇതിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നമുക്ക് പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് കൂട്ടുന്നത് എന്നുള്ളത്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? ഈ അവസ്ഥ അവസ്ഥയ്ക്ക് ഒരു ലക്ഷ്യമല്ല, കാരണം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ലക്ഷ്യമില്ലാത്ത അവസ്ഥകളാണ് ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക്. ഗ്യാസിൻ്റെ വില കൂടിയതിലേക്ക് പ്രധാന കാരണം മുമ്പ് ദേശാഭിമാനി ഇടതുപക്ഷം എഴുതി പറഞ്ഞിരുന്നു ഈ സബ്സിഡി എടുത്തു മാറ്റുന്നത് വിലക്കയറ്റത്തിൻ്റെ ഒരു ആദ്യപടിയാണെന്ന്. അതായത് സബ്സിഡി അക്കൗണ്ടിൽ എടുത്തു മാറ്റില്ല, സബ്സിഡി അക്കൗണ്ടിലേക്ക് വരുന്നത്. ആ സബ്സിഡി അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് ഇപ്പോഴും കുറേ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ സബ്സിഡി നിർത്തിയത് അറിയുന്നില്ല. ആ സബ്സിഡി നിർത്തിയതാണ് ഇവിടെ വിലക്കയറ്റത്തിന് കാരണം. ഞാൻ പറയുന്നത് ഈ മുൻപും സർക്കാരുകൾ ഉണ്ടായിരുന്നു ശരിക്കും വളരെ തുച്ഛമായ രീതിയിലേക്ക്, അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളോട് ശരിക്കും ഇവിടെ നടന്നായിരുന്നു ശരിക്കും തുച്ഛമായ ലെവലിലേക്ക് ഒന്നും രണ്ടും മൂന്നും 50 പൈസയൊക്കെ നമുക്കറിയാൻ പറ്റും. നിങ്ങളൊക്കെ ആ യുഗത്തിൽ ജീവിച്ചാണ് കുറച്ച് എന്ത് 10 വർഷം മുമ്പ് വരെ 100 രൂപ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ കലാപം നടക്കും ശരിക്കും. പക്ഷേ ഇതിന് മുമ്പ് ഇതിനെക്കാട്ടും വില വന്നിട്ടുണ്ട് ഗ്യാസിന്. പക്ഷേ അന്ന് ആ സബ്സിഡി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അറിയാഞ്ഞത്. ഈ സബ്സിഡി എടുത്തു മാറ്റിയതാണ് നമ്മൾ ഇത്രയും അനുഭവിക്കാൻ കാരണം. ഞാൻ പറയുന്നത് ഈ ഞാൻ സാധാരണക്കാരുടെ രീതിയിലേക്ക് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഞാൻ പറയുന്നത് സബ്സിഡി എന്നുള്ള സാധനം ജനങ്ങളൊരു പറ്റിക്കലാണെന്നുള്ളത് ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു. അതായത് അതൊന്നുമല്ല എൻ്റെ വിഷയം, ഞാൻ കിട്ടിയിരുന്ന വിലയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എത്ര കിട്ടിയിരുന്നു, സർക്കാരുകൾ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് പെട്രോളിന് എത്ര റേറ്റ് എന്ന് അറിയാം? എത്രയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ശരിക്ക് പെട്രോൾ എത്ര കൊടുത്തുകൊണ്ടിരിക്കുന്നത്? 105 രൂപ. അതിൻ്റെ യഥാർത്ഥ വില വളരെ കുറവാണ്. അപ്പോൾ സാധാരണക്കാരെ കൊള്ളയടിച്ച് ഇത്തരം രീതിയിലേക്ക് ഭരണം നടത്തുന്ന ആളുകൾ എന്താ പറയാനുള്ളത്? അതായത് ഗ്യാസിൻ്റെ വില കൂടിയത് വലിയ വിഷയം തന്നെയാണ്. എന്താ വെച്ചാൽ ഗ്യാസ് ഒരു ആവശ്യ ഘടകം തന്നെയാണ്. എന്ന് വെച്ചാൽ 2.5 സെന്റും 1 സെന്റിലാണ് വീട് നിൽക്കുന്നത്. ഗ്യാസ് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ആരോടാണ് പറയാ? സർക്കാരോടല്ല പറയേണ്ടത്, നമ്മള് കേൾക്കുമോ? കേൾക്കണം. ചോദിക്കാതെ കൂട്ടി ചോദിക്കാതെ കുറയ്ക്കുന്ന ആളോട് എന്തു പറയാനാണ്? പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഗത്തെ വെച്ചാല് അങ്ങനത്തെ സർക്കാർ, അപ്പൊ അങ്ങനത്തെ ഒരു സർക്കാരാണ് ഉള്ളത് ഇവിടെ. കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാത്തൊരു സർക്കാരാണ്. പിന്നെ മതരാഷ്ട്രീയത്തിന്റെ പേരിൽ ഇതിനൊരു മറ അവർക്ക് മറിയാണ് ചില. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ മാത്രമേ മതരാഷ്ട്രീയം ഇല്ലാത്തുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ മതത്തിന്, മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിംസ് അല്ല, അതിനെക്കാട്ടിയും സവർണ അവർണ മേധാവിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. എന്തിനാ കൂട്ടിയതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാധന ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് കൈക്കല്ലാതെ സപ്ലൈ ചെയ്യാൻ പാടില്ല. പ്രൈവറ്റ് ഉണ്ട്, ആ പ്രൈവറ്റിന് ഇത് വളം വെച്ച് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് വരാട്ട് കൂട്ടിയിട്ട്. അതുകൊണ്ടായിരുന്നാലും പ്രൈവറ്റ് 3 കമ്പനിക്കാർ പോകുമ്പോൾ രംഗത്തിറങ്ങി. ഇതിപ്പോൾ ആരോട് പറയും? ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോട് പറയാം, അല്ലാത്തവർക്ക് ദൈവത്തോട് പറഞ്ഞ കേൾക്കൂല. കേൾക്കൂല ദൈവത്തിനോട്. ദൈവം എന്ന് പറഞ്ഞത് അദൃശ്യ ശക്തി, അദൃശ്യ ശക്തിയാണ്. അത് ഉണ്ട് എന്ന് പറയുന്നവരും ഇല്ലാന്ന് പറയുന്നവരും. താങ്കൾ എന്താ പറഞ്ഞത്? ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല, നന്നാവില്ല. അതാ പറഞ്ഞത്, ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവമായതൊന്നും ഇപ്പോൾ ഒന്നും കനിഞ്ഞു തരുമല്ല, തരാനുള്ള സാധ്യത അല്ല. എന്തുകൊണ്ടാണ് അത്? ഈ പ്രാകൃതമായ മനുഷ്യൻ, അന്നത്തെ മനുഷ്യനല്ല. ഈ പിന്നെ ഈ ഒരു നേരത്തെ പട്ടിണി കിടന്ന് മല ഈ കിടന്ന് പട്ടിണി കിടന്നിട്ട് അല്ല, ഇന്ന് നല്ല ഈ ഇവിടെ ഈ ബോംബെ ഇതിൽ പോയി മേരകളിൽ പോയിട്ട് എന്താ തിന്നാനുള്ളത് നോക്കൂ. എന്തിനാണ് കൂട്ടിയത് നിങ്ങൾക്ക് അറിയോ? കൂട്ടിയത് എന്തിനാണെന്ന് അറിയില്ല, അത് അറിയേണ്ടതല്ലേ? അറിയണം. നിങ്ങൾ ശരിക്കും ഈ 209 രൂപ കൂട്ടിയതിന് നിങ്ങൾ ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ, എന്താണ് പറയാനുള്ളത്? അതിപ്പം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊതുവേ ഈ ഒരു ഹോട്ടൽ ജീവനക്കാരെയും അവരൊക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് ആ ഒരു ഇതിലാകുമ്പം അവർ അത് ഓരോ ബാധിക്കുമ്പോൾ ഒരു ഗ്രാജുവലി ഇപ്പം ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അവിടെയുള്ള ഓരോ ഇപ്പോൾ ഫുഡാണെങ്കിലോ എന്താണെങ്കിലോ അതിൻ്റെ കൂടി പ്രൈസും ഇൻക്രീസ് ആവും. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ചെറിയ പൈസ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് അതിൻ്റെ ആ ഒരു ഇത് ലൈക്ക് നമ്മളെയും അത് എഫക്റ്റ് ചെയ്യും. ഇപ്പം ഓരോ മാത്രമല്ല, ഒരു ഹോട്ടൽ ജീവനക്കാരെ മാത്രമല്ല അത് എഫക്റ്റ് ചെയ്യുക. അതിപ്പം ലൈക്ക് നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു സംഭവമാണ്. ആണോ നിങ്ങൾക്ക് ജീവിച്ചു വരാനുള്ളൊരു സ്ഥലമുള്ളത്? നിങ്ങൾക്കൊരു ഭയം ഉണ്ടോ? ജീവിച്ചു വരാൻ അതാണ്, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഒരിത്. അതായത് ഇപ്പം നമ്മളെടുത്തുള്ള പൈസയിൽ ഇപ്പം നമുക്കിപ്പം പറഞ്ഞാൽ മതി, ഒരു 2000 രൂപ വെച്ച് എന്തായാലും ഒരു ദിവസം സർവൈവ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങളെ പോലുള്ള ഒരു ജനറേഷൻസിന്. അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെയാണെങ്കിൽ ഓക്കെ, ഒരെന്താ ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അവർ സമ്പാദിച്ചു വന്നതാണ്, നിങ്ങൾ സമ്പാദിക്കാൻ തുടക്കപ്പെടുന്നവരാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾക്കത് ലൈക്ക് കുറച്ചും കൂടി ചാലഞ്ചിങ് ആണ്. എന്തിനാണ് കൂട്ടിയത് നിങ്ങൾക്കറിയാമോ? സാധാരണ കൂട്ടാറുണ്ട്, കൂട്ടാറുണ്ട്. അവർ ഇപ്പം നാളെ കുറച്ചില്ല, എന്നെ കൂട്ടിയാന്ന് തോന്നുന്നുണ്ട്. ശരിയായ രീതിയാണോ? അല്ല, ഇത്രയും രീതിയിലേക്കുള്ള 209 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയൊരു എമൗണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അല്ലേ. എന്താണ് ഇത്തരം രീതിയിലേക്കുള്ള ഒരു രീതി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള? എന്ത് തീർച്ചയായിട്ടും പ്രതിഷേധമാണ്, ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? താങ്കൾ എന്താണ് ചെയ്യുന്നത്?
ഞാന് വിദേശ ജോലിയായിരുന്നു. വിദേശത്താ ജോലി ചെയ്യുന്നത്? ഇവിടെ ശരിക്കും എക്സ്പെൻസ് കൂടുതലായി തോന്നുന്നുണ്ടോ? നീ കൂടുതലുണ്ട്, കൂടുതലുണ്ട്. ഒറ്റയടിക്ക് ഇത്രത്തോളം വർദ്ധനവ് എന്തിനാണെന്നോ ഇത് എന്തിനു വേണ്ടിയാണെന്നോ ആർക്കും അറിയില്ല. ഇതാണ് ജനങ്ങളുടെ ഉത്തരം. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം ബാബു, നന്ദി, നമസ്കാരം.